കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ച മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഐഎംഎയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ വെള്ളിയാഴ്ച പണിമുടക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഡോക്ടർമാർ ചികിത്സയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഐഎംഎ വളാഞ്ചേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യച്ചങ്ങല അടക്കമുള്ള പ്രതിഷേധ പരിപാടികളാണ് പണിമുടക്കിന്റെ ഭാഗമായി നടക്കുന്നത്. പണിമുടക്കു ദിവസം സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ ഒപി വിഭാഗം പ്രവർത്തിക്കില്ല. എന്നാൽ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ ഉണ്ടാകില്ല. അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തും. ഡെന്റൽ ക്ലിനിക്കുകൾ അടങ്ങിക്കിടക്കും. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ അത്യാഹിത വിഭാഗവും അടിയന്തര ശസ്ത്രക്രിയാ വിഭാഗവും മാത്രമേ പ്രവർത്തിക്കൂ. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടർമാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നത്. സമരം ചെയ്യുന്നത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമുള്ള കാര്യമാണ്. രോഗികളെ ചികിത്സിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ 2-3 വർഷങ്ങളായി കേരളത്തിലെ ഡോക്ടർമാരെ നിരന്തരം ആക്രമിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതിന് ഒരു അവസാനമുണ്ടാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പോലീസിന് പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. അതായത് ഏതെങ്കിലും ആശുപത്രികളിലോ ആരോഗ്യ സ്ഥാപനങ്ങളിലോ അക്രമങ്ങൾ നടന്നാൽ ഉടനടി പോലീസ് അവിടെ എത്തുകയും 1 മണിക്കൂറിനുള്ളിൽ FIR ഇടണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി കൊടുത്തിട്ട് പോലും ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിനെയും അവരുടെ ഭർത്താവിനെയും മർദ്ദിച്ച് അവശരാക്കുകയാണ് ചെയ്തത്. അത് പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അത്തരം ഒരു പരിപാടി നടന്നത്. നമുക്കറിയാം ഇന്ന് ആളുകൾ ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ രോഗം വരിക എന്നുള്ളതും ചിലപ്പം രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാം. മിക്കവാറും ഒരു 70-90% രോഗങ്ങളും ചികിത്സക്ക് സുഖപ്പെടുത്താൻ പറ്റും. ബാക്കിയുള്ളത് ചിലപ്പം അതിൽ രോഗം മൂർച്ഛിക്കാം, രോഗി ചിലപ്പം മരണപ്പെടാം. ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ അമ്മ കോവിഡ് ബാധിച്ച് മരിച്ചപ്പോഴാണ് ഡോക്ടറെ മർദ്ദിച്ചത്. നമുക്കെല്ലാം അറിയാമല്ലോ കോവിഡ് ബാധിച്ച് ഡോക്ടർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്നുള്ളതും, അതുകൊണ്ട് മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഡോക്ടർക്കാണോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ന്യൂറോ സർജറിയിൽ ഒരു PG ഡോക്ടറെ ക്യാൻസർ ബാധിച്ച് തലയിൽ ക്യാൻസർ ബാധിച്ച് മരിച്ച രോഗിയുടെ ആ രോഗി മരണപ്പെട്ട വിവരം പറഞ്ഞപ്പോൾ ആ ഒരു ലേഡി PG ഡോക്ടറെ മർദ്ദിച്ചത് ആ സ്ത്രീ ആ ഡോക്ടറുടെ വയറിന് ചവിട്ടുക ചെയ്ത്. അതാ ഈ കോഴ്സ് നിർത്തി ജോലിയും വേണ്ട ആ ഡോക്ടർ മാനസികമായി തകർന്ന് അവർ വിദേശത്ത് ഈ പഠനം നിർത്തി പോവുക ചെയ്ത്. അപ്പോൾ നമ്മൾ പ്രബുദ്ധ കേരളത്തിൽ ഇത്തരം തെറ്റായ ഒരു പ്രവണത ഉണ്ടായിരിക്കുകയാണ്. അതിന് എതിരെ ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർമാരും അതുപോലെ ആരോഗ്യ സ്ഥാപനങ്ങളും ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കേണ്ട ആളുകൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു പൊതുജനത്തെ നമ്മൾക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നാളത്തെ ഈ മാർച്ച് 17 സമരത്തെ എല്ലാവരും പിന്തുണക്കണം. സമരം ആരോഗ്യ മേഖലയിൽ എമർജൻസി സർജറി അതുപോലെ അത്യാഹിത വിഭാഗങ്ങളൊന്നും ബാധിക്കുന്നില്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി വെള്ളിയാഴ്ച നടത്തുന്ന പണിമുടക്ക് ഡോക്ടർമാരുടെ സമ്പൂർണ്ണ സമരമായി മാറും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള പണിമുടക്കിൽ കേരള ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷൻ, കേരള ഗവൺമെന്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എന്നിവയും പണിമുടക്കിൽ പങ്കെടുക്കും. വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളിൽ ഹൈക്കോടതി കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പോലും കൃത്യമായ രീതിയിൽ പാലിക്കപ്പെടാത്ത ഒരവസ്ഥ, ഇത് വളരെ വേദനാജനകമാണ്. ഒരു തരത്തിലുള്ള സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹത്തിലും നീതി സ്വയം കയ്യിലെടുക്കുന്ന തരത്തിൽ ഇത് ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ആൾക്കൂട്ട അക്രമങ്ങൾക്ക് തുല്യമായിക്കൊണ്ട് ഇതിനെ പരിഗണിക്കപ്പെടുകയും നമ്മുടെ നാട്ടിൽ നീതി നിലനിൽക്കുന്നതിന് വേണ്ടി ഇത് ഡോക്ടർമാർ എല്ലാവരും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ആളുകളാണെന്നോ തെറ്റുകാരല്ല എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ തെറ്റുകാരാണെങ്കിൽ അത് നേരിടാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ആ നിയമ സംവിധാനങ്ങളിലൂടെ ആയിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ വേണ്ടിയുള്ള നടപടികൾ എടുക്കേണ്ടത്. ആരും നിയമം കയ്യിലെടുത്തുകൊണ്ട് ആക്രമിക്കപ്പെടരുത്. ഒരു അത് ഡോക്ടർമാരല്ല, ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും. അപ്പോൾ അത് വലിയ ഗുരുതരമായ ഭവിഷ്യത്താണ്
പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നതാണ്. അതിനെതിരെയുള്ളതാണ് ഈ പണിമുടക്ക്. അപ്പോൾ ഈ ഐ എം എ ആഹ്വാനം ചെയ്ത ഈ പണിമുടക്കിൽ കേരളത്തിലെ മുഴുവൻ ഡോക്ടർമാരും ഡെൻ്റൽ ആളുകളും അതോടൊപ്പം മറ്റ് ആരോഗ്യ പ്രവർത്തകരും പങ്കെടുക്കുകയാണ്. ഇത് ഡോക്ടർമാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി കണ്ടുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ഡോക്ടറെ ആക്രമിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുക, ആശുപത്രികളെ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, ആശുപത്രി ആക്രമണങ്ങളെക്കുറിച്ച് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നത് ഉറപ്പാക്കുക, പ്രതിഷേധ സമരം നടത്തിയ ഡോക്ടർമാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുക, ആശുപത്രി ആക്രമങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളൊന്നിച്ചാണ് ഡോക്ടർമാർ പണിമുടക്കുന്നത്. നമ്മൾ പൊതുസമൂഹത്തോട് നമ്മുടെ സങ്കടം പറയുമ്പോൾ വലിയ രാഷ്ട്രീയ ആളുകളൊക്കെ, മുൻ മന്ത്രി പോലും നമുക്കൊക്കെ ഇതിനൊക്കെ തല്ലാൻ വരുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമിക്കുന്നു. ഞങ്ങൾക്ക് ഇതൊരു സമരം നടത്തണമെന്നുള്ള യാതൊരു ആഗ്രഹമില്ല. നമ്മൾ ഒരു ദിവസം ഞങ്ങൾ ഒ പി നിർത്തുമ്പോൾ അടുത്ത ദിവസം അത് ആ ഒ പി ഇരട്ടിയായിട്ട് നമ്മളടുത്ത് തന്നെ വരും. നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു അനിവാര്യമായ ഘട്ടത്തിൽ ജനങ്ങളിൽ ഈ ഒരു ബോധം അല്ലെങ്കിൽ ഒരു ബോധ്യം ജനങ്ങളിലേക്ക് ഉണ്ടാക്കണമെന്നുള്ള ഒരു ലക്ഷ്യമാണ് ഐ എം എക്കൾ. ഇതൊരു അനിവാര്യത ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഡോക്ടർമാരുടെ കെ ജി എം ഒയുടെയും ദന്തൽ വിഭാഗത്തിൻ്റെ ഐ ഡി എയുടെയും അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ക്ലിനിക് എല്ലാ അസോസിയേഷനുകളും ഐ എം എക്ക് ഐക്യദാർഢ്യം ഈ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടെ ജനങ്ങൾ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ ഒരു ദിവസം ജനങ്ങൾക്ക് ഈ ഒരു ഞങ്ങളുടെ വിഷമം നിങ്ങളോട് പറയാനുള്ളൊരു രൂപമായിട്ടാണ് നമ്മൾ നിങ്ങളെല്ലാവരും ഈ സമരത്തെ കാണേണ്ടത്. വളാഞ്ചേരി ഐ എം എ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാവിലെ 9:30 വളാഞ്ചേരി ടൗണിൽ ആരോഗ്യ പ്രവർത്തകർ അണിചേരുന്ന മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്നും ഐ എം എ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി.